ഹലോ ഹായ് നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് കൊച്ചു കാർട്ടൂൺ വീഡിയോയുമായിട്ടാണ്. നിങ്ങൾക്കെല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അമ്പോ, മരം വെട്ടുകാരൻ ദാമു അല്ലയാ വരുന്നത്? ഇതാണ് മരം വെട്ടുകാരൻ ദാമു. മരക്കൊമ്പിൽ ഇരിക്കുന്നതാണ് മഞ്ഞക്കുരുവി. ഒരിക്കൽ മരം വെട്ടുകാരൻ ദാമു മരം വെട്ടാനായി കാട്ടിലേക്ക് നടന്നു. കറുമ്പൻ കാക്കേ, കറുമ്പൻ കാക്കേ, നീ നമ്മുടെ ചെന്നിക്കുരുവിയുടെ സങ്കടം കേട്ടോ? മഞ്ഞക്കുരുവി, മഞ്ഞക്കുരുവി, എന്താ സംഭവിച്ചത്? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. ചിന്നക്കുരുവി ഭക്ഷണം തേടാൻ പോയപ്പോൾ അതിന്റെ മരം ആരോ വെട്ടിക്കളഞ്ഞു. അമ്പോ, കഷ്ടമായി പോയല്ലോ. ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കൂടല്ലേ, എപ്പോഴാ ഇത് സംഭവിച്ചത്? വെട്ടുകാരൻ ദാമു ഇതുവഴി പോകുന്നത് ഞാൻ കണ്ടിരുന്നു. ചിലപ്പോൾ രാമു ആയിരിക്കും വെട്ടിയിട്ടുണ്ടാവുക. അമ്പോ, കഷ്ടം തന്നെ. നീ ഒരു കാര്യം ചെയ്, നീ ചിന്നക്കുരുവിയുടെ അടുത്തേക്ക് ചെല്ല്, ഞാൻ കറുമ്പിക്കാക്കയുമായി അങ്ങോട്ട് വന്നേക്കാം. എങ്കിൽ ശരി, ഞാൻ ചിന്നക്കുരുവിയെ സമാധാനിപ്പിക്കാൻ ചെല്ലട്ടെ. അങ്ങനെ മഞ്ഞക്കുരുവി ചിന്നക്കുരുവിയുടെ അടുത്തേക്ക് പോയി. എന്റെ കൂടെ പോയി, എനിക്ക് ഒത്തിരി സങ്കടമുണ്ട്, എന്റെ കൂടെ പോയി. മഞ്ഞക്കുരുവി എത്തിയപ്പോഴും ചിന്നക്കുരുവി നല്ല കരച്ചില്ലായിരുന്നു. അവൻ ഓർത്തോർത്ത് കരഞ്ഞുകൊണ്ടിരുന്നു. ചിന്നക്കുരുവിയെ സമാധാനിപ്പിക്കാനായിരുന്നു മഞ്ഞക്കുരുവി അവിടെ എത്തിയിട്ടുള്ളത്. സാരമില്ല ചിന്നക്കുരുവി, നീ ഇങ്ങനെ ഇരുന്ന് കരയല്ലേ, ഇത് കാണുമ്പോൾ സങ്കടം തോന്നുന്നു. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കിയ കൂടാണ് മഞ്ഞക്കുരുവി, നിനക്കറിയില്ലേ എനിക്ക് ഒത്തിരി സങ്കടമുണ്ട്. നീ വിഷമിക്കുക ചിന്നക്കുരുവി, കറുമ്പൻ കാക്കയും കറുമ്പിക്കാക്കയും വരുന്നുണ്ട്, നമുക്ക് ഉടനെ ഒരു പരിഹാരം കാണാം. ഇങ്ങനെ കരയാതെ ചിന്നക്കുരുവി, നിനക്കൊരു കൂടുണ്ടാക്കാൻ ഞങ്ങളും സഹായിക്കാം. ഇങ്ങനെ കരയുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വിഷമമാണ്. കറുമ്പൻ കാക്ക കൂടുണ്ടാക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ ചിന്നക്കുരുവിക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെ അവരെല്ലാവരും പല ഭാഗത്തും പോയി കമ്പുകൾ ശേഖരിക്കാൻ തുടങ്ങി. ശേഖരിച്ച് അവർ ചിന്നക്കുരുവിക്ക് ഒരു അടിപൊളി കൂടൊരുക്കി കൊടുക്കുകയും ചെയ്തു. ഒരു ആവശ്യ സമയത്ത് തൻ്റെ കൂട്ടുകാരനെ സഹായിച്ചപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷം തോന്നി. കൂടൊരുങ്ങി കിട്ടിയപ്പോൾ ചിന്നക്കുരുവിക്കും ഒരുപാട് സന്തോഷമായി. ഒരാൾക്ക് ഒരാവശ്യം വരുമ്പോൾ നിങ്ങളും സഹായിക്കില്ലേ കൂട്ടുകാരെ? നിങ്ങളും നിങ്ങളെ കൂട്ടുകാരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കില്ലേ? കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ ഈ കൊച്ചു കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.